ഹലോ. ഒരിടത്ത് ഒരിടത്ത് ഒരു അമ്മായി ഉണ്ടായിരുന്നു. ആ അമ്മായി അടുത്തവൻ്റെ കൊച്ചിനെ കാണാൻ പോയപ്പോൾ ഉണ്ടായ രസകരമായ സംഭവങ്ങളാണ് ഇന്ന് അവതരിപ്പിച്ചിരിക്കുന്നത്. കൊച്ചിൻ്റെ അപ്പനും അമ്മയും കൊച്ചിനെ നന്നായി നോക്കുന്നുണ്ട്. എങ്കിലും അമ്മായി ആദ്യമായിട്ട് കണ്ടപ്പോൾ അമ്മയുടെ ചെലവിൽ വളരുന്ന പോലെ തോന്നി. അങ്ങനെയാണ് അമ്മ കുറേ കാര്യങ്ങൾ കലകള. വീഡിയോ കാണാം, ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാം, സജഷൻസ് കമൻ്റ് ചെയ്യാം. ഓക്കെ, വീഡിയോയിലേക്ക് പോവാം. ആ രശ്മി മോളെ, വാ ഇവിടെ ഇരിക്കും മോളെ. കൊച്ചിൻ്റെ പിറന്നാൾ ആഘോഷത്തിനെങ്കിലും അമ്മായിക്ക് വരാൻ പറ്റി. 28-ന് നീ വിളിച്ചപ്പം തിരക്ക് മോളെ, അതുകൊണ്ടാണ് അമ്മായി വരാത്തത്. അമ്മായിക്ക് അവിടെ അയൽക്കൂട്ടമുണ്ട്, അതിൻ്റെ സെക്രട്ടറിയാ. എല്ലാ ദിവസവും മീറ്റിംഗ് ഉണ്ട്. രാവിലെ ഈശ്വര പ്രാർത്ഥന, പിന്നെ കഥ പറച്ചിൽ, പാട്ടുപാടൽ, ഓരോ പ്രവർത്തനങ്ങളും ഓരോ സ്ത്രീകളെ കൊണ്ട് അങ്ങ് ചെയ്യിക്കണം. ഇവരെയൊക്കെ കൊണ്ട് ചെയ്യിക്കാം, നല്ല സമയമെടുക്കും മോളെ. ഇങ്ങനെ അയൽക്കൂട്ടത്തിൻ്റെ എല്ലാ കാര്യങ്ങളും അമ്മായി ഒറ്റയ്ക്ക് കടന്ന് ഓടി നടന്ന് ചെയ്യുന്നത്. അത് കാരണം ഇപ്പോൾ ഒരു സ്ഥലത്തും പോകാൻ പറ്റത്തില്ല മോളെ. ഇതാ ഇപ്പോൾ മോള് ഇതിന് വിളിച്ചപ്പോൾ അമ്മായി ആദ്യം ഓർത്തത് അതാ, അയ്യോ 28-ന് വിളി പോകാൻ പറ്റിയില്ലല്ലോ. എങ്ങനെ ഉണ്ട് മോളെ? മോക്ക് സിസേറിയനായിരുന്നല്ലേ, അതാണ് ഈ വയറ് ചാടിക്കിടന്നത്. വേറെ ഒന്നും ചെയ്തില്ലേ മോള്? അയ്യോ ഇനി കുറയത്തില്ല മോളെ, ഇനി ജീവിതകാലം മുഴുവൻ ഈ വയറ് കാണും. ആ പിന്നെ മോക്ക് നല്ല വണ്ണവും ഉണ്ട്. സിസേറിയൻ ആണെങ്കിൽ പിന്നെ നോക്കണ്ട. ഒന്ന് രണ്ട് വർഷം കഴിയുമ്പം നടുവേദനയും, കിടക്കാൻ പറ്റില്ല, ഇരിക്കാൻ പറ്റില്ല, എന്തൊരു അവസ്ഥയാണ് മോളെ. ഒത്തിരി പേരിങ്ങനെ കഷ്ടപ്പെടുന്നത് അമ്മായിക്കറിയാം. ഈ അമ്മായിയുടെ കാര്യം ആണെങ്കിൽ മോക്കറിയാല്ല, 5 പ്രസവം കഴിഞ്ഞതാ, 5 സുഖപ്രസവ. ഇന്ന് അമ്മായിക്ക് എന്ത് ജോലിയും ചെയ്യാം, ഒരു നടുവേദന, ഒരു പ്രശ്നവുമില്ല. അതാണ് ഇപ്പോൾ പിന്നെ സിസേറിയൻ എന്നതൊരു ഫാഷനാണ്, എല്ലാ പെണ്ണുങ്ങൾക്കും സിസേറിയൻ മതി. കൊച്ചെന്തേ മോളെ, കൊച്ചിനെ കണ്ടില്ലല്ലോ. ആ ഷുഡോ, ഇല്ല മോളെ എടുക്കുന്നില്ല, എടുക്കുന്നില്ല. ഓ ഷുഡോ, കൊച്ചിൻ്റെ അച്ഛനെ പോലെ തന്നെ. അയ്യോ ആ അതേ നിറവും അച്ഛൻ്റെ അതേ മുഖം. കൊച്ചിനാര് മോളെ കുളിപ്പിക്കണത്? മോളെ അമ്മയാണാ? ഓ മോളെ തല കണ്ട, കൊച്ചിൻ്റെ തല മുട്ട പോലെ ഇരിക്കണത്. ഫുട്ബോള് പോലെ ഉരുട്ടിയെടുക്കണം മോളെ. എല്ലാ ദിവസവും കുളിപ്പിക്കുമ്പം ഉരുട്ടി 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 നല്ല ഷേപ്പ് വരുത്തണം. അമ്മായിയുടെ മക്കളെ, കൊച്ചുമക്കളെ തലയെല്ലാം കണ്ടിട്ടുണ്ടോ മോള്? ഫുട്ബോള് കണക്കിരിക്കും. കുളിപ്പിക്കുന്നവരുടെ കഴിവാ മോളെ, ഇത് ഒട്ടും ശരിയായിട്ടില്ല. മുട്ട പോലെ ഇരിക്കുക. കയ്യും കാലും കണ്ടോ, കുറച്ച് വളഞ്ഞിരിക്കുന്നുണ്ടോ? ഇതൊക്കെ കുളിപ്പിക്കുമ്പോൾ നവർത്തി ഉരുട്ടിയെടുക്കുന്നതാ. പറഞ്ഞിട്ട് കാര്യമുണ്ടോ മോളെ? ഇപ്പോൾ ഇതൊക്കെ ആര് ചെയ്യാനാ? എല്ലാവർക്കും മടിയാ ഇതൊക്കെ ചെയ്യാൻ. കൊച്ചിൻ്റെ പുരുകം കണ്ടോ? ചേടാ ഇനി എന്ത് ചെയ്യും മോളെ? ഈ പുരുകൊക്കെ എന്തായിട്ട് ഇങ്ങനെ കാണിച്ചാ? നേർത്ത് പോയി, ഒട്ടും നിറവുമില്ല പുരുകത്തിന്. നന്നായിട്ട് കരി എഴുതണം. നിലവിളക്കിൻ്റെ കരി എടുത്ത് കൊച്ചിൻ്റെ കണ്ണെഴുതി നോക്കും മോള്. നല്ല കറുത്ത പുരികം വരും. മോളല്ലേ അവർ വിളിക്കുന്നത്? നിങ്ങൾക്കറിയാമാ, ആ കൊച്ചിൻ്റെ നിറം കണ്ട, കറുത്ത് കരിക്കട്ട പോലെ. ഷോ, ആ കൊച്ചിൻ്റെ അച്ഛനെ പോലെയാണ്, കറുകറായിരിക്കുന്നു. എനിക്ക് കണ്ടപ്പോൾ തന്നെ അതിനെ എടുക്കാനേ തോന്നിയില്ല. എന്തൊരവസ്ഥയാണ് ഈ കറുത്ത കറുത്തിരുണ്ട്. കുറച്ചുകൂടി അതിന് നിറം കിട്ടിയെങ്കിൽ എന്ത് നന്നായിരുന്നു. ഇത് കരിക്കട്ട കണക്ക്, നമുക്കിത് പുറത്ത് പറയാൻ പറ്റുമോ? പിന്നെ കൊച്ചിൻ്റെ കയ്യിൽ കിടക്കണ വളം ഉണ്ടോ? ആ എന്തോന്ന് വളയാണിത്? ഒരു വകയ്ക്ക് കൊള്ളില്ല. നമുക്കിങ്ങനെ കുറ്റമൊന്നും പറയാൻ പാടില്ലല്ല, പുറത്തൊന്നും പോയി പറയരുത് കേട്ടോ. ഞാനും വേറെ ആരും കുറ്റങ്ങളും പറയാനൊന്നും പോവില്ല. ആ ഇതുവഴി കേട്ട്, ഇതുവഴി അങ്ങ് കളയും. നമ്മളെന്തിനാന്നേ അടുത്തവരുടെ കാര്യം നോക്കുന്നത്? എനിക്കാണെങ്കിൽ തീരെ സമയമില്ല. അതിനിടയിൽ ഈ ആൾക്കാരുടെ കാര്യങ്ങളൊന്നും അന്വേഷിച്ച് ഞാൻ നടക്കില്ല. പ്രിയ സുഹൃത്തുക്കളെ, ഈ അമ്മശ്രീ ആരെയും കുറ്റപ്പെടുത്താറില്ല, കുറ്റം പറയാറില്ല, നല്ലത് മാത്രം വരത്തുള്ളൂ. അടുത്തവനെ കീറി മുറിച്ച് അളന്ന് തിട്ടപ്പെടുത്തും.